എന്തിനാണ് ശ്വേതാമേനോനെ പോലുള്ളവർ രാജിവെച്ചത്? പാർവതി എന്തിനാണ് രാജിവെച്ചത്? ഈ പാർവതിയെ നിയോഗിച്ചതും ശ്വേതാമേനോനെ നിയോഗിച്ചതും ഒക്കെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ്, ഇതേ ജനറൽ സെക്രട്ടറി തന്നെയാണ്. അതിന് ഉത്തരം പറയണ്ടേ? മാധ്യമങ്ങളിൽ നിന്ന് അങ്ങനെ ഒളിച്ചുവിടാൻ പറ്റുമോ ഈ കാര്യത്തിൽ? തീരുമാനിച്ചിട്ട് അവർ അത് രാജിവെച്ചല്ലോ. തീരുമാനത്തിൽ അവർ അവർ ആ അവർ ജനറൽ ബോഡിയിൽ എല്ലാവരും പങ്കെടുക്കും. ഇപ്പം ഞാനും പങ്കെടുക്കണം, എനിക്ക് അസൗകര്യമുള്ളതുകൊണ്ട് പോയില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ചില പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, പോകാൻ പറ്റില്ല. അറിയിക്കും. ഞാൻ ശ്രീ മോഹൻലാലിൽ നിന്നൊരു കത്ത് എഴുതുന്നുണ്ട്. അദ്ദേഹം സാറിന് കത്ത് എഴുതിയാൽ മറുപടി തരാറില്ല. ഈ കത്തിന് മറുപടി തരും. മറുപടി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കത്ത് എഴുതുന്നത്. തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തന്നില്ലെങ്കിൽ നിങ്ങളെ വീണ്ടും കാണും, അത്രയേ ഉള്ളൂ. ഈ പലവിധ ആരോപണങ്ങൾ ഇടവേള ബാബുവിനെതിരെ വന്നിട്ടും ഈ ഒരു പോസ്റ്റിൽ തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു അവസ്ഥ, ഇല്ല അത് ആരും വേറെ ആരും താല്പര്യം കാണിച്ച് വരുന്നില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്നവരൊന്നും ഞാൻ ഇതൊന്നും പറയുന്നില്ല. അദ്ദേഹം ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്നുണ്ടെങ്കിൽ നല്ല സന്തോഷം. അദ്ദേഹം ഒഴിഞ്ഞു വെച്ചോട്ടെ, അദ്ദേഹം അധികം നാളൊന്നും ആയിട്ടില്ല. ഈ പറയുന്ന കാലമൊന്നും അദ്ദേഹം വെറുതെ പറയുന്നതാണ്. അദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഇരുന്നത്. ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം അല്ലേ, രണ്ട് കൊല്ലം കഴിഞ്ഞ ടേമല്ലേ ആയത്. മോഹൻലാൽ പ്രസിഡൻ്റ് ആയതുകൂടിയാണ് പുള്ളി ജനറൽ സെക്രട്ടറി ആവുന്നത്. പിന്നെ അതിനുവേണ്ടി മെനക്കെടാനും അതേ പോസ്റ്റ് നിൽക്കാനൊന്നും ആർക്കും സമയമില്ലാത്തതുകൊണ്ടായിരിക്കും പലരും മാറിക്കളഞ്ഞ്. ആരും നിൽക്കുന്നില്ല എന്നുള്ളതുള്ളൂ. ഒരാൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ആ സ്ഥാനം തെറിക്കും. ഈ 7 ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് ഉണ്ട്, അവിടെ നിന്നൊന്നും പുറത്താക്കിയില്ല. അതുകൊണ്ട് 8-ാമത്തെ ക്ലബ്ബാണിത് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി? അത്രയ്ക്കും ഒരു ആവേശത്തിൻ്റെ കാര്യമുണ്ടോ? ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ക്ലബ്ബാണ് എന്ന് പറഞ്ഞ പരാമർശം വലിയ തെറ്റാണ്. അത് ഇടവേള ബാബു അടിയന്തരമായി തിരുത്തി അമ്മയിലെ അംഗങ്ങളോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം. ഒരാളെ ആരോപിതനായ ഒരു വ്യക്തിയെ പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി അമ്മ എന്ന് പറയുന്ന ചാരിറ്റബിൾ സംഘടനയെ അംഗങ്ങളുടെ ചാരിറ്റിക്ക് വേണ്ടി, പൊതുസമൂഹത്തിൻ്റെ ചാരിറ്റിക്ക് വേണ്ടി രൂപീകരിച്ച് അതിൻ്റെ ബൈലയുടെ ആദ്യത്തെ 2 പേജ് വായിക്കുക. സൗഹൃദം നിലനിർത്തണം, അമ്മയിലെ അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തണമെന്ന് ബൈലയിലെ ആദ്യത്തെ പേജുകളിൽ പറയുന്നതാണ്. പരസ്പര സൗഹൃദവും സ്നേഹവും നിലനിർത്തി പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു സ്ഥാപനമായി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ പറയുന്നത് ഇതൊരു ക്ലബ്ബാണ്. വളരെ നിസ്സാരവൽക്കരിച്ചു വിഷയത്തെ, വളരെ നിസ്സാരവൽക്കരിച്ചു. നമ്മളിപ്പോൾ അവർ സഹായിക്കുന്നോ ഇല്ലയോ എന്നൊക്കെ അതിജീവിതയായ കുട്ടി പറഞ്ഞല്ലോ. ആ കുട്ടി പറയുന്ന, അപ്പോൾ ഇതിനകത്ത് ആ കുട്ടി പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്ന് എനിക്ക് തോന്നി. കാരണം ഇത്രയും ഒരു സംഘടന 10-27 വർഷം പഴക്കമുള്ള ഒരു വലിയ പ്രഗത്ഭരായ നടീനടന്മാരും മധുസാറിനെ പോലുള്ള വലിയ അധികായന്മാരും ഒക്കെ അംഗമായിരിക്കുന്ന ഒരു സംഘടന, ആ സംഘടന വളരെ നിസ്സാരമായിട്ട് ഒരാളെ സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് ക്ലബ്ബായി എന്ന് പറഞ്ഞത് തികച്ചും തെറ്റാണ്. 100% തെറ്റാണ്. അതിൽ ഒരു ന്യായീകരണങ്ങളും പറയാനില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് പിൻവലിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തണം. കാരണം ഞാനിതിലില്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ചില ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു തീരുമാനം ആരും തന്നെ അങ്ങനെ എക്സിക്യൂട്ടീവിൽ എടുത്തതായി കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി വേറെ അവർ പങ്കെടുക്കാത്ത ഏതെങ്കിലും ഒരു യോഗത്തിൽ തീരുമാനം എടുത്തിട്ട് ക്ലബ്ബാക്കിയോന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ക്ലബ്ബാക്കാൻ പാടില്ല, ക്ലബ്ബാക്കാൻ അനുവദിക്കില്ല. അതെ, മറ്റുള്ള ക്ലബ്ബുകളുടെയൊക്കെ നിലപാടൊക്കെ നോക്കിയിട്ടാണ് ഓരോ വിഷയത്തിൻ്റെ നിലപാടെടുക്കേണ്ടത്. മറ്റേ പറയുന്ന ക്ലബ്ബുകളിൽ ബാറും ചീട്ടുകളി സംഘടനകളും കൊണ്ട് അതിൻ്റെ കൾച്ചർ അല്ലല്ലോ അമ്മയുടെ കൾച്ചർ. മറ്റേ ക്ലബ്ബുകളുടെ തീരുമാനം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. മറ്റേ ക്ലബ്ബിൽ പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം 2 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചു. അത് ഈ ക്ലബ്ബാക്കിയുണ്ടാണോ എന്നറിയില്ല. കാരണം പെട്ടെന്ന് ഒരു സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ആളിന് 4-5 സിനിമയിൽ അഭിനയിച്ച ആളാണ്. ബൈലോ അനുസരിച്ച് 4-5 സിനിമയിൽ അഭിനയിച്ചിരിക്കണം. ആ ആളിന് 2.5 ലക്ഷം രൂപ കൊടുത്ത് അമ്മയിൽ അംഗമാകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെന്തിന്? ആ വർദ്ധിപ്പിച്ചത് ഒരുപക്ഷേ ഈ ക്ലബ്ബ് പോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പം ഇടവേള ബാബു ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ഈ ഓഫീസിനകത്ത് ചീട്ട് കളിക്കാനോ ബാറിനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ വരാൻ പോകുന്നുണ്ടായിരിക്കാം. അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വർധനമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ നിലയ്ക്കാണെങ്കിൽ അങ്ങനെയായിരിക്കണം. അദ്ദേഹം ആരെ രക്ഷിക്കാനാണ്, ആരെ സഹായിക്കാനാണ് ഇത്രയും അമ്മയെ ഇത്തരം തരം താഴ്ത്തി, അമ്മ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്നെ തരം താഴ്ത്തി കെട്ടിയത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തികച്ചും അത് നമുക്ക് അമ്മ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അമ്മ ഒരു ക്ലബ്ബാണോ? അതിൻ്റെ ഉത്തരം ശ്രീ ഇടവേള ബാബുവും അമ്മയുടെ പ്രസിഡൻറ്റും വ്യക്തമാക്കണം. ക്ലബ്ബാക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അത്തരത്തിൽ ക്ലബ്ബാക്കാനുള്ളതല്ല. ഒരാളെ സഹായിക്കാൻ വേണ്ടി പറയുമ്പോൾ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യത്തില്ല എന്നതാണ് ഇത് എനിക്ക് കാണാൻ കഴിയുന്നത്. അതൊരു വളരെ വേദനാജനകമായ സംഭവമാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല, ഈ അടുത്ത കാലത്തായി ഒരു പെൺകുട്ടി, അമ്മ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടി, അമ്മയിൽ അംഗമാണോ എന്നറിയില്ല, അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടി ഒരു പരാതി ഉന്നയിച്ചു. ആ കുട്ടി അതിജീവിതയായി വന്ന ആ കുട്ടി പറയുന്ന ഒരു ആരോപണമുണ്ട്, അത് അമ്മ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ പലരും
പണം പറ്റിക്കൊണ്ട് കുറ്റവാളികളോടൊപ്പം ചേർന്ന് പണം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ആ കുട്ടിയുടെ ഈ അതിജീവിതയായ കുട്ടിയുടെ ഒരു ഒരു ആരോപണം. എന്തുകൊണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ അതങ്ങനെയാണോ അല്ലയോ എന്ന് ക്ലാരിഫൈ ചെയ്യുന്നില്ല? അദ്ദേഹം അത് ചെയ്യണ്ടേ? അത് അങ്ങനെയാണോ അല്ലയോ എന്നവർ പറയണ്ടേ? അല്ലെങ്കിൽ അമ്മയ്ക്ക് ചീത്തപ്പേരല്ലേ അമ്മ എന്ന സംഘടന? മറ്റു ചിലർ പറയുന്നു ഈ വ്യക്തി കേരളത്തിന് പുറത്തേക്ക് ഗൾഫിലേക്ക് കടന്നു കളഞ്ഞപ്പോൾ, ആരോപിതനായ വ്യക്തി കടന്നു കളഞ്ഞപ്പോൾ ഇടവേള ബാബുവും അദ്ദേഹത്തോടൊപ്പം ഗൾഫിലുണ്ടായിരുന്നു എന്ന് ഗൾഫിലുള്ള ചില മലയാളികൾ, സിനിമയിൽ പ്രവർത്തിക്കുന്ന ചിലർ പറയുന്നു. ശ്രീ ഇടവേള ബാബു, ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബു ഈ വ്യക്തിയോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയും പറയുന്നുണ്ട്. ഒരു സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, മാധ്യമങ്ങളും അന്വേഷിക്കണം. കാരണം ഈ അതിജീവിതയായ കുട്ടിയുടെ ഈ ഒരു ആരോപണം, അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ അമ്മയ്ക്ക് ബാധ്യതയുണ്ട്, അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്. ആ കുട്ടി ഉന്നയിച്ച ആരോപണം എന്താണെന്ന് അന്വേഷിക്കാൻ, അതിൽ അമ്മയിൽ നിന്ന് ആരെങ്കിലും അത്തരത്തിലൊരു ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് പറയണം. അല്ലെങ്കിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള എല്ലാവരും, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായ അമ്മയുടെ പ്രസിഡൻ്റ് ശ്രീ മോഹൻലാൽ അടക്കമുള്ളവർ ഈ ഒരു ആരോപണത്തിൻ്റെ നിഴലിലായിരിക്കും. അതുകൊണ്ട് അമ്മ അത് അമ്മയുടെ ചർച്ച ചെയ്ത് ജനറൽ ബോഡിയെ കഴിഞ്ഞല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഒരു മറുപടി പറയണം. ആ അതിജീവിതയായ കുട്ടിക്ക് ഒരു കുട്ടി പറഞ്ഞ കാര്യത്തിൽ ഒരു മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.